നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കർണാടക ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി. കർണാടകയിലെ ബി ജെ പിയുടെ തലമുതിർന്ന നേതാവായ കർണാടക ബി ജെ പിയിലെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളായ കെ എസ് ഈശ്വരപ്പ ഇന്നിതാ ഒരു നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. കർണാടക ബി ജെ പിയിലെ ആഭ്യന്തര കലകം എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എസ് ഈശ്വരപ്പയുടെ ഈ തീരുമാനം. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും താൻ വിടവാങ്ങുന്നു, ഇനി രാഷ്ട്രീയത്തിലേക്കില്ല, താൻ ഇനി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞാണ് തന്റെ അനുയായികളെയും കർണാടക ബി ജെ പി നേതൃത്വത്തെയും ഞെട്ടിച്ചുകൊണ്ട് കെ എസ് ഈശ്വരപ്പ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും കർണാടക ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കർണാടക കടക്കുന്ന വേളയിൽ കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഈശ്വരപ്പയുടെ ഈ തീരുമാനം. നിരവധി തവണ എം എൽ എ ആയ വ്യക്തിയാണ്, നിരവധി തവണ മന്ത്രിയായ, വിവിധ ബി ജെ പി മന്ത്രിസഭകളിൽ മന്ത്രിയായ വ്യക്തിയാണ്. മാത്രമല്ല ഉപമുഖ്യമന്ത്രിയായി, കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. കർണാടകയിൽ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. വളരെ വലിയ രീതിയിൽ കർണാടകയിൽ ബി ജെ പിയുടെ പാർലമെന്ററി രംഗത്തും അതുപോലെ തന്നെ സംഘടനാ രംഗത്തും സജീവമായിരുന്ന വ്യക്തിയാണ് കെ എസ് ഈശ്വരപ്പ. അദ്ദേഹമാണ് ഇപ്പോൾ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പെട്ടെന്ന് തന്റെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണ കെ എസ് ഈശ്വരപ്പയ്ക്ക് സീറ്റ് നൽകുകയില്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ അമിത്ഷായുടെ സാന്നിധ്യത്തിലും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇവിടെയെല്ലാം കെ എസ് ഈശ്വരപ്പയെ തഴയുന്ന തീരുമാനമായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം കൈക്കൊണ്ടത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഈശ്വരപ്പ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്ന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻപിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഇറങ്ങിപ്പോയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ വിജേന്ദ്രയ്ക്ക് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലമായ ശിക്കാരിപ്പൂരിൽ നിന്ന് മത്സരിക്കുവാനുള്ള അവസരം നൽകണമെന്ന് അദ്ദേഹം ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ആവശ്യം ഉന്നയിച്ചുവെങ്കിലും ആ ആവശ്യം തള്ളിയതിനെ തുടർന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്ത യോഗത്തിൽ നിന്നും ഇന്നലെ യെദ്യൂരപ്പ ഇറങ്ങിപ്പോയത്. യെദ്യൂരപ്പ വളരെ വലിയ രീതിയിൽ ഉടക്കി നിൽക്കുകയാണ്, ബി ജെ പിയുമായി അകന്നു നിൽക്കുകയാണ്. അതിന്റെ കൂടിയാണ് ഇപ്പോൾ കെ എസ് ഈശ്വരപ്പ കൂടി നിർണായക തീരുമാനം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി നൽകുന്നതാണ് സീനിയർ നേതാക്കന്മാരുടെ ഈ തീരുമാനങ്ങൾ.